നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ വൺഡേ പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം അല്പസമയത്തിനകം പൂനെയിൽ വെച്ച് ആരംഭിക്കുകയാണ്. ടോസ് ഇട്ട് കഴിഞ്ഞു. ഇംഗ്ലണ്ട് ടോസ് വിൻ ചെയ്തു. അവർ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ അതേ സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിച്ച് റിപ്പോർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു പിച്ചാണ്, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആണ്. ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായിരിക്കും, കൂടുതൽ റൺ ഒഴുകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും സീമർമാർക്ക് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മത്സരത്തിൽ എക്സ്ട്രാ ബൗൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ ഉള്ള ഒരു സപ്പോർട്ട് സീമർമാർക്കും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് ഓഫ് ദി ലെങ്ത്തിലോ അല്ലെങ്കിൽ ഹാർഡ് ലെങ്ത്തിലോ ഒക്കെ ബൗൾ ചെയ്ത് കഴിഞ്ഞാൽ ബോൾ ക്യാരി ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും ഒരു വലിയ സ്കോർ വരാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഇപ്പോഴുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി പറഞ്ഞത് തങ്ങൾക്ക് ടോസ് ലഭിക്കുകയായിരുന്നെങ്കിൽ ബാറ്റ് ചെയ്യുമായിരുന്നു എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് നായകനായിട്ട് വന്നിരിക്കുന്ന ജോസ് ബട്ട്ലറാണ്, നമുക്കറിയാം ഓയിൻ മോർഗന് പരിക്കാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ബൗൾ ചെയ്യുന്നു എന്നാണ്. ഒപ്പം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഓയിൻ മോർഗൻ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് തങ്ങൾക്ക് ബാറ്റ്സ്മാൻ എന്ന നിലയിലും അതുപോലെ ലീഡർ എന്ന നിലയിലും മോർഗനെ മിസ് ചെയ്യും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മൂന്ന് മാറ്റങ്ങളുമായിട്ട് ഇംഗ്ലീഷ് ടീം വരുന്നു. അവരുടെ ടീമിൽ ഓയിൻ മോർഗനും പരിക്കേറ്റ സാം ബില്ലിങ്സും ഇല്ല. അവർക്ക് പകരമായിട്ട് ഡേവിഡ് മലാനും അതുപോലെ ലിയാം ലിവിങ്സ്റ്റനും ടീമിലേക്ക് വന്നിരിക്കുന്നു. മാർക്കൂട്ടിനെ അവർ പുറത്തിരുത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. പകരം അവർ ടീമിലേക്ക് റീസ്റ്റോപ്ലയെ എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൽ ഋഷഭ് പന്താണ് ഇടം പിടിച്ചിരിക്കുന്നത്. പരിക്കേറ്റ ശ്രേയസ് അയ്യർ ഇപ്പോൾ ടീമിലില്ല. നമുക്ക് ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും പ്ലേയിംഗ് ലെവലിലേക്ക് ഒന്ന് പോകാം. ഇംഗ്ലീഷ് ടീമിലുള്ളത് ജെയ്സൺ റോയി, ജോഡി ബെയർസ്റ്റോ, ബെൻ സ്റ്റോക്സ്, ഡേവിഡ് മലാൻ, ജോസ് ബട്ട്ലർ, ലിയാം ലിവിങ്സ്റ്റൺ, മൊയിൻ അലി, സാം കുറൻ, ടോം കുറൻ, ആദിൽ റഷീദ്, റീസ് ടോപ്ലെ എന്നിവരാണ്. ഇന്ത്യൻ ടീമിൻ്റെ ലെവലിലേക്ക് വന്നാൽ രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, വിരാട് കോഹ്ലി, കെ എൽ രാഹുൽ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യ, ഷാർദുൽ താക്കൂർ, ഭുവനേശ്വർ കുമാർ, കുൽദീപ് യാദവ്, പ്രസിദ്ധ് കൃഷ്ണ. എന്തായാലും കടുത്ത ഒരു പോരാട്ടം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഈ മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാൻ കഴിയും. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.